ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല കിടുക്കാച്ചി ബീഫ് വറ്റിച്ചതും കൂടി ഉണ്ടെങ്കിൽ പ്ലേറ്റ് കാലിയാവുന്നത് തന്നെ അറിയില്ല. അപ്പോൾ നമ്മുടെ ബീഫ് വറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ബീഫ് എടുത്തിട്ടുണ്ട്, അത്രയും തന്നെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴേക്കും ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള നാല് സവാള നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് തന്നെ വഴണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ചും കൂടി വലിപ്പത്തിലാണ് സവാള അരിഞ്ഞിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും പിന്നെ ഒരു 10 പച്ചമുളക് ചതച്ചതും പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പില ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞങ്ങൾ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ അളവ് ഏകദേശം ഒരു 1.5 kg ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി സാധനങ്ങൾ തന്നെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നത് വരെ അത്യാവശ്യം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 നേന്ത്രക്കായ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടിയും വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വെന്ത് വന്നിട്ടുള്ള ബീഫും കായയും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, കാരണം ബീഫിൽ നെയ്യുള്ള കാരണം തന്നെ ബീഫ് വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫ് ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഏകദേശം കുറച്ച് വെള്ളം വറ്റുമ്പോഴേക്കും നമുക്കത് എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞങ്ങളിവിടെ കുറച്ചും കൂടി വറ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ നമുക്ക് എടുത്തിരിക്കുന്ന ഈ വെള്ളം മുഴുവനായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ വറ്റിക്കിട്ടണം. ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാവരും അവരുടെ വീട്ടിൽ കറി വെക്കുന്നത് ഓരോ തരത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ബീഫ് ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ ആ ജസ്റ്റ് ആ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ ദാ നമ്മുടെ ബീഫ് നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് വറ്റിച്ചത് നല്ല കിടുക്കാച്ചയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ബീഫ് വറ്റിച്ചതും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീഫ് ഏത് രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് വെറ്റിച്ചതിൻ്റെ റെസിപ്പി ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.